ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും താക്സിലയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. രണ്ടാമത്തെ ബുക്കിൽ രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് 8-ാമത്തെ ചാപ്റ്റർ, മധ്യകാല ലോകം അഥവാ മെഡിവൽ വേൾഡ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് 6-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് ക്ലാസ്സുകൾ നമ്മൾ ഹയർ ക്ലാസ്സുകളിൽ നോക്കിയിട്ടുണ്ട്. എന്നാലും ഇവിടെയും അവിടെ പറയാത്ത കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഇവിടെയും കാണാൻ വേണ്ടി സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്റർ, നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അതായത് ലോക ചരിത്രത്തിൽ മധ്യകാലം എന്നറിയപ്പെടുന്നത് കോമൺ എറ 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയാണ്. 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയാണ് മധ്യ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഫ്യൂഡലിസം എന്താണ്, എങ്ങനെയാണ് ഫ്യൂഡലിസം ഉടലെടുത്തത്, ആ ഒരു കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. നമ്മൾ ഫ്യൂഡലിസം, ഫാസിസം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഫ്യൂഡലിസം? അതായത് മധ്യകാല യൂറോപ്പിലെ സമൂഹത്തിൽ വിവിധ വിഭാഗങ്ങൾ നിലനിന്നിരുന്നു. അതിൻ്റെ ഒരു ഹയറാർക്കി, അതിൻ്റെ ഒരു പിരമിഡാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഉയർന്നത് രാജാവ്, പ്രഭുക്കന്മാർ, ഇടപ്രഭുക്കന്മാർ, കർഷകർ. എങ്ങനെയാണ് ഈ ഒരു ഹയറാർക്കി ഉണ്ടായത്, അതിനൊരു കഥയുണ്ട്. അതായത് കഥയല്ല, ആക്ച്വലി നടന്ന കാര്യമാണ്. ഈ 5-ാം നൂറ്റാണ്ട് 6-ാം നൂറ്റാണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ യൂറോപ്പിലാണ് ഈ ഒരു ഫ്യൂഡലിസം എന്നൊരു സിസ്റ്റം ഉടലെടുക്കുന്നത്. അത് ഉടലെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിൽ ജർമാനിക് എന്ന് പറയുന്ന ഗോത്രവർഗ്ഗക്കാരാണ്, ജർമാനിക് എന്ന് പറയുന്ന വിഭാഗം ആൾക്കാരെ യൂറോപ്പ് നിരന്തരം ആക്രമിക്കുമായിരുന്നു. അപ്പം യൂറോപ്പ് ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാർക്ക് ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ പറ്റാതെ പല പല ഭാഗങ്ങളും ഇവർക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു രാജാക്കന്മാർക്ക്. ഏറ്റവും അവസാനം രാജാക്കന്മാർ ഒരു തീരുമാനത്തിലെത്തി. അതായത് അവിടുത്തെ രാജാവിൻ്റെ പ്രജകളെയും അതുപോലെ തന്നെ രാജാവിൻ്റെ പ്രദേശത്തെയും സംരക്ഷിക്കുന്ന ആളുകൾക്ക് തൻ്റെ ഭൂമി വീതം വെച്ച് നൽകാമെന്ന് രാജാവ് ഒരു കരാർ, രാജാവ് പ്രഭുക്കന്മാരോട് വാക്ക് കൊടുത്തു, അല്ലെങ്കിൽ പ്രഭുക്കന്മാരോട് സമ്മതിച്ചു. അങ്ങനെ പ്രഭുക്കന്മാർ ഈ പറഞ്ഞ ജർമാനിക് ഗോത്രവർഗ്ഗക്കാരെ തുരുത്തി ഓടിച്ചു. ഇങ്ങനെ തുരുത്തി ഓടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രഭുക്കന്മാർ ഇതിൻ്റെ ഇടയ്ക്ക് ഇടപ്രഭുക്കന്മാരെന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ ഇടനില, മിഡ് ഏജ് എന്നൊക്കെ പറയുന്ന പോലെ ഇടനിലക്കാരെ വെച്ചു, അതായത് ഇടപ്രഭുക്കന്മാരെ വെച്ചു. അവർ അതിൻ്റെ അടിയിൽ കർഷകരെ വെച്ചു. ഇവർക്കെല്ലാം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയായിരുന്നു. അങ്ങനെയാണ് ഈ ഫ്യൂഡലിസം എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടാകുന്നത്. അതായത് രാജാവിന് ആളുകളെ സംരക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു ചുമതല പ്രഭുക്കന്മാർക്ക് കൊടുത്തു. ഈ പ്രഭുക്കന്മാർ അത് വീണ്ടും ആ ഒരു ചുമതല വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നാട്ടുകാരെ സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു ചുമതല ഇടപ്രഭുക്കന്മാർക്ക് കൊടുത്തു. ഏറ്റവും അടിയിലുള്ള ആൾക്കാരായിരുന്നു കർഷകർ. ഈ കർഷകരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തികച്ചും അടിമകൾക്ക് സമമായിരുന്നു. അങ്ങനെയാണ് ആ ഫ്യൂഡൽ സിസ്റ്റം ഉണ്ടാകുന്നത്. ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഭൂമിയോട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. ലാൻഡ് ലോഡ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെയാണ് ഈ ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പം മധ്യകാല യൂറോപ്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളാണ് രാജാവ്, പ്രഭുക്കന്മാർ, ഇടപ്രഭുക്കന്മാർ, കർഷകർ. ഇതാണ് ആ ഒരു ഹയറാർക്കി. മധ്യകാല യൂറോപ്യൻ സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം വഹിച്ചിരുന്നത് രാജാവാണ്. ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം. അതാ മുമ്പേ പറഞ്ഞത്, ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം. ഫ്യൂഡൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർ കർഷകർ എന്നറിയപ്പെടും. ഏറ്റവും താഴെത്തട്ടിലാണ് കർഷകർ. ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത് ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ്. ഫ്യൂഡ് എന്ന ജർമ്മൻ പദമാണ്. ഫ്യൂഡ് എന്നുള്ളത് ജർമ്മൻ പദമാണ്. ആക്രമിച്ചതായിരുന്നു ജർമാനിക്ക് എന്ന് പറയുന്ന ഗോത്ര വിഭാഗക്കാരായിരുന്നു യൂറോപ്പ് നിരന്തരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരുന്നത്. അവർ വടക്കേ യൂറോപ്പിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ ജർമാനിക് വിഭാഗക്കാർ. ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത് ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ്. ഫ്യൂഡ് എന്ന പദത്തിൻ്റെ അർത്ഥം ഒരു തുണ്ട് ഭൂമി എന്നാണ്. ഒരു തുണ്ട് ഭൂമി എന്നാണ് ഫ്യൂഡ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. പ്രഭുക്കന്മാരുടെ കൈവശം ഉണ്ടായിരുന്ന വിശാലമായിട്ടുള്ള പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് മാനർ എന്നാണ്. എങ്ങനെയാണ് പ്രഭുക്കന്മാരുടെ കയ്യിൽ ഭൂമി വന്നതെന്നുള്ള കാര്യം പറഞ്ഞല്ലോ. പ്രഭുക്കന്മാരുടെ കൈവശം ഉണ്ടായിരുന്ന വിശാലമായ പ്രദേശമാണ് മാനർ. യൂറോപ്പിൽ നിരവധി പുതിയ നഗരങ്ങൾ വളർന്നു വന്നു. ആ ഒരു കാലഘട്ടം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11-ാം നൂറ്റാണ്ടാണ്. അതായത് കൃഷിയും വ്യവസായവും ഒക്കെ ഒരുപാട് പുരോഗതി പ്രാപിച്ച കാലം മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ. ആ ഒരു സമയത്ത് തന്നെയാണ് പുതിയ പുതിയ നഗരങ്ങൾ ഉടലെടുത്തത്. അതായത് 11-ാം നൂറ്റാണ്ടിൽ തുറമുഖ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള നഗരങ്ങൾ ആദ്യമായിട്ട് രൂപം കൊണ്ടത് ഇറ്റലിയിലാണ്. അതായത് തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള നഗരങ്ങൾ ആദ്യമായിട്ട് രൂപം കൊണ്ടത് ഇറ്റലിയിലാണ്. ഇപ്പോൾ കോവിഡ് ഏറ്റവും കൂടുതൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇറ്റലി. മധ്യകാലഘട്ടത്തിലെ ഇറ്റലിയിലെ പ്രധാന നഗരങ്ങളായിരുന്നു വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ. എന്തൊക്കെയാണ്? വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ എന്നിവയൊക്കെ. മധ്യകാലഘട്ടത്തിലെ മറ്റു പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു ന്യൂറംബർഗ്. ന്യൂറംബർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജർമ്മനിയാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ, കോൺസ്റ്റാന്റിനോപ്പിളൊക്കെ പറ്റിയിട്ട് നമ്മൾ 10-ാം ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. തുർക്കി, അതായത് കോൺസ്റ്റാന്റിനോപ്പിള്,
അതുപോലെ ന്യൂറംബർഗ് എന്നിവയൊക്കെ മധ്യകാലഘട്ടത്തിൽ ഉടലെടുത്തു വന്ന പ്രധാന നഗരങ്ങളാണ്. ഇവയെല്ലാം എങ്ങനെ ഉടലെടുത്തു വരുന്നത്? ഇതെല്ലാം തന്നെ തുറമുഖ നഗരങ്ങളാണ്. ബിസിനസ് അല്ലെങ്കിൽ ട്രേഡിൻ്റെ ഭാഗമായിട്ട് വളർന്നു വന്ന നഗരങ്ങളാണ് ഇവയെല്ലാം തന്നെ. മധ്യകാല നഗരങ്ങൾ നേരിട്ട ഏറ്റവും വലിയ ഭീഷണിയാണ് പ്ലേഗ് എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് പ്ലേഗുകൾ പൊട്ടിപ്പുറപ്പെടും, എന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചു വീഴുന്നത്. ഇതെങ്ങനെയാണ് പ്ലേഗ് വന്നുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സമയത്ത് നമ്മളിപ്പം നോക്കിയ നഗരങ്ങളുണ്ടല്ലോ, ഇപ്പം വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനോവ, ഇവയുടെ എല്ലാം തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള നഗരങ്ങളാണ്. ഇവിടെയൊക്കെ തന്നെയാണ് പ്ലേഗും പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ട് ഇരുന്നത്. പ്ലേഗ് നമുക്ക് അറിയാം, എലികളാണ് പരത്തുന്നത്. എലികൾ ഈ പറഞ്ഞ അരിച്ചാക്കുകളും അതുപോലെ തന്നെ ട്രേഡ് കപ്പലിനകത്ത് ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുമല്ലോ, ഇവയെല്ലാം എലികൾ കഴിച്ച് ഇതിൻ്റെ അവശിഷ്ടം മനുഷ്യർ കഴിക്കാൻ വേണ്ട ഇടയാക്കും. അങ്ങനെയാണ് പ്ലേഗുകൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താന്ന് കൃത്യമായിട്ട് അന്ന് ആൾക്ക് ട്രീറ്റ്മെൻറ്റും അറിയത്തില്ല, അതുകൊണ്ട് തന്നെ ആളുകൾ ഇഷ്ടം പോലെ ആളുകളാണ് അന്ന് മരിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമുണ്ടായിരുന്ന പരിപാടിയായിരുന്നു മധ്യകാല യൂറോപ്പിൽ. കറുത്ത മരണം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എവിടാ ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നത് ബയോളജിക്കകത്താണ് ചോദിക്കുന്നത്. ബ്ലാക്ക് ഡെത്ത് ഡിസീസ് എന്നറിയപ്പെടുന്ന എന്താണ്? പ്ലേഗ് ആണ്. പ്ലേഗ് മധ്യകാല നഗരങ്ങൾ നേരിട്ട പ്ലേഗ് രോഗത്തെപ്പറ്റി വിവരിക്കുന്ന ബൊക്കാച്ചിയുടെ കൃതിയാണ് ദക്കാമറൻ കഥ. ദക്കാമറൻ ചോദിച്ചിട്ടുണ്ടോ? പ്രീവിയസ് ആണ്. ബൊക്കാച്ചിയുടെ കൃതിയാണ് ദക്കാമറൻ. ദക്കാമറൻ എഴുതിയ ആരാണ്? ബൊക്കാച്ചിയോ. അതിൻ്റെ അകത്ത് എന്താണ് പറയുന്നത്? പ്ലേഗിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അതിൻ്റെ അകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ മധ്യകാലഘട്ടത്തിൽ വളർന്നു വന്ന നഗരങ്ങളിലെ കച്ചവടക്കാർ രൂപീകരിച്ച കൂട്ടായ്മയാണ് ഗിൽഡുകൾ. പലതരം ഗിൽഡുകൾ നിലനിന്നിരുന്നു. ഇതൊക്കെ നമ്മൾ ഹയർ ക്ലാസ്സുകളിൽ കണ്ടതാണ്. ഗിൽഡുകൾ ഓരോ പണിക്കാരുണ്ടല്ലോ. സ്വർണ്ണ പണിക്കാർക്ക് ഒരു ഗിൽഡ്, ഇരുമ്പ് പണിക്കാർക്ക് ഒരു ഗിൽഡ്, തുകൽ പണിക്കാർക്ക് ഒരു ഗിൽഡ്. അതായത് ഇവരുടെ എല്ലാം യൂണിയൻ അല്ലെങ്കിൽ ആ കൂട്ടത്തിനെയാണ് നമ്മൾ ഗിൽഡുകൾ എന്ന് പറയാം. കച്ചവടക്കാർക്ക് പുറമെ ഗിൽഡുകൾ രൂപീകരിച്ച വിഭാഗങ്ങളാണ് ഇരുമ്പ് പണിക്കാർ, സ്വർണ്ണ പണിക്കാർ, തുകൽ പണിക്കാർ, മരപ്പണിക്കാർ. വിവിധ തരം ഉൽപ്പന്നങ്ങളുടെ വില, ഗുണനിലവാരം, അതുപോലെ തൊഴിലാളികളുടെ ജോലി സമയം എന്നിവ നിശ്ചയിച്ചിരുന്നത് ഗിൽഡുകളാണ്. പ്രധാനമായിട്ടും ജോലി നൽകുന്നവരെ ചൂഷണം ചെയ്യാതിരിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഗുണനിലവാരം, തൊഴിലാളികളുടെ ജോലി സമയം എന്നിവയൊക്കെ നിശ്ചയിച്ചിരുന്നത് ഈ ഒരു യൂണിയനാണ് അഥവാ ഗിൽഡുകളാണ്. മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളികളും സന്യാസി മഠങ്ങളുമായിരുന്നു. ഇവിടെയൊക്കെ ഒരുപാട് ബുക്കുകൾ സൂക്ഷിച്ചിരുന്നു. ഈ കൊടുത്തിരിക്കുന്ന പടം എന്ന് പറഞ്ഞാൽ കയ്യെഴുത്ത് പ്രതികൾ തയ്യാറാക്കുന്ന മഠത്തിലെ ആളുകളാണ്. അപ്പം അന്ന് ഈ പറഞ്ഞോട്ട് അച്ചടിയധികം പ്രചാരം ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ കൈകൊണ്ട് എഴുതിയാണ് സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ സൂക്ഷിച്ചിരുന്നത് ഈ പറഞ്ഞ ക്രിസ്ത്യൻ പള്ളികളിലും മഠങ്ങളിലൊക്കെയാണ് ഇതൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. കയ്യെഴുത്ത് പ്രതികൾ, വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള ബുക്കിൻ്റെ ഒക്കെ കയ്യെഴുത്ത് പ്രതി എഴുതി സൂക്ഷിക്കുകയാണ് ചെയ്തിരുന്നത്, ബൈബിളിൻ്റെ ഒക്കെ. അതുപോലെ മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ നിന്നിരുന്ന സർവകലാശാലകളാണ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. ഇറ്റലിയിൽ നിലനിന്നിരുന്നതാണ് പാവിയയും പതുവയും. ഇറ്റലിയിൽ പാവിയ, പതുവ, അതുപോലെ തന്നെ കോർദോവയും അതുപോലെ തന്നെ പാമ. കോർദോവയും പാമയും നിലനിന്നിരുന്നത് സ്പെയിനിലാണ്. സ്പെയിനിൽ ഏതൊക്കെയാണ്? പാമയും കോർദോവയും. അതുപോലെ ഫ്രാൻസിലാണ് പാരീസും ടൂലോസും. ഫ്രാൻസിൽ പാരീസും ടൂലോസും, സ്പെയിനിലെ പാർമ, കോർദോവ, പാവിയ, പാതുവ. ഇറ്റലിയിൽ, ഇംഗ്ലണ്ടിലാണ് ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും. അതെല്ലാവർക്കും അറിയാം ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. അതുപോലെ കമാനങ്ങളും വിശാലമായിട്ടുള്ള മുറികളും ഒക്കെ ആയിട്ട് മധ്യകാലഘട്ടത്തിൽ നിർമ്മിച്ച പള്ളികളുടെ നിർമ്മാണ ശൈലി അറിയപ്പെടുന്ന പേരാണ് റോമനസ്ക് ശൈലി. ഇതാണ് റോമനസ്ക് ശൈലി എന്ന് പറയാം. അത് കമാനങ്ങളുണ്ട്, ആർച്ചുകളുണ്ട്, വിശാലമായിട്ടുള്ള മുറികൾ ഒക്കെ ആയിട്ട് നിർമ്മിച്ച ഈ ഒരു ശൈലി അറിയപ്പെടുന്ന പേരാണ് റോമനസ്ക് ശൈലി. അതുപോലെ തന്നെ ഗോത്തിക് ശൈലിയുണ്ട്, ഗോത്തിക് ശൈലി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂർത്ത ഗോപുരമായിരിക്കും. കൂർത്ത ഗോപുരം കണ്ടില്ലേ, ഇങ്ങനെ കൂർത്തിരിക്കും. ഇതാണ് ഗോത്തിക് ശൈലിയുടെ പ്രത്യേകത. ഈ ഗോത്തിക് ശൈലി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും കൂടെ ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെ കേരളത്തിലൊരു ഗോത്തിക് ശൈലിയിലൊരു നിർമ്മാണമുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള, ഏതാന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഏതായിരുന്നു? കൊച്ചിയിലെ സെൻറ് ഫ്രാൻസിസ് പള്ളി. പോർച്ചുഗീസുകാർ 12-ാം നൂറ്റാണ്ടിൽ പണിതാണ് കൊച്ചിയിലെ സെൻറ് ഫ്രാൻസിസ് പള്ളി. അതിൻ്റെ ശൈലിയാണ് ഗോത്തിക് ശൈലി. അതിൻ്റെ ഗോപുരം നോക്കിയാൽ മനസ്സിലാവും ഇതുള്ള കൂർത്ത ഗോപുരമാണ്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോത്തിക് ശൈലിയിലുള്ള ഒരു നിർമ്മിതിയുണ്ട്, അതിൻ്റെ പേരാണ് ബോം ജീസസ് പള്ളി. ബോം ജീസസ് പള്ളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഗോവയിലാണ് ബോം ജീസസ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഗോത്തിക് ശൈലി രൂപം കൊണ്ട നൂറ്റാണ്ട് 12-ാം നൂറ്റാണ്ടാണ്. പക്ഷെ കേരളത്തിൽ വന്നപ്പോഴാണ് 16-ാം നൂറ്റാണ്ടിലാണ്. ഗോത്തിക് ശൈലി രൂപം കൊണ്ട നൂറ്റാണ്ട് CE 12-ാം നൂറ്റാണ്ട്. ഗോത്തിക് ശൈലിയുടെ പ്രധാന സവിശേഷതയാണ് ഈ പറഞ്ഞ കൂർത്ത ഗോപുരങ്ങൾ. ഇനിയിപ്പോൾ മധ്യകാല ചൈനയും അറബ് ലോകവും എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നോക്കാം.
അച്ചടി യന്ത്രം, അതുപോലെ തന്നെ വെട്ടിമരുന്ന്, വടക്കുനോക്ക് യന്ത്രം എന്നിവ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. അതുപോലെ പഗോഡകൾ എന്നറിയപ്പെടുന്ന ബുദ്ധ ദേവാലയങ്ങൾ നിർമ്മിച്ചത് ചൈനക്കാരാണ്. പഗോഡകൾ, ഇതാണ് പഗോഡകൾ, ബുദ്ധ ദേവാലയങ്ങളാണ്, ഇവ നിർമ്മിച്ചത് ചൈനക്കാരാണ്. അവരുടെ വാസ്തുവിദ്യയുടെ ഒക്കെ തെളിവാണ് ഈ പറഞ്ഞ ചൈനീസ് പഗോഡകൾ. അതുപോലെ അറബികളുടെ പ്രധാന സംഭാവന എന്തൊക്കെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ശാസ്ത്രത്തിലും സാഹിത്യത്തിലും അവർ വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു. പ്രത്യേകിച്ചും അറബികൾ വൈദ്യശാസ്ത്ര രംഗത്ത് വളരെയധികം മുന്നിലായിരുന്നു. വൈദ്യശാസ്ത്ര രംഗത്തെ പ്രഗത്ഭരായ അല്ലെങ്കിൽ പ്രശസ്തരായ അറബികളാണ് അൽ റാസിയും ഇബൻ സീനയും. അൽ റാസിയും ഇബൻ സീനയും ഇവർ രണ്ട് ബുക്ക്സ് എഴുതിയിട്ടുണ്ട്, അതാണ് ഇമ്പോർട്ടൻ്റ്. അൽ റാസി രചിച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് കിതാബുൽ ഹവ. അൽ റാസി രചിച്ചതാണ് കിതാബുൽ ഹവ. അതുപോലെ ഇബൻ സീന രചിച്ച പുസ്തകമാണ് അൽ ഖാനുൻ. ഇബൻ സീന രചിച്ച പുസ്തകം അൽ ഖാനുൻ. അതുപോലെ അൽ റാസി രചിച്ചത് കിതാബുൽ ഹവ. അൽ റാസി കിതാബുൽ ഹവയും ഇബൻ സീന അൽ ഖാനുനുമാണ് രചിച്ചിരിക്കുന്നത്. അതുപോലെ ആ സമയത്തെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് റുബായത്ത്. ഒമർ ഖയാം രചിച്ച, അറബിയാണ്, ഒമർ ഖയാം രചിച്ച റുബായത്ത്. അതുപോലെ തന്നെ ഫിർദൗസിയുടെ പ്രശസ്തമായ കൃതിയാണ് ഷാനാമ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഷാനാമ രചിച്ചത് ആരാണ്? ഫിർദൗസിയാണ് ഷാനാമ രചിച്ചിരിക്കുന്നത്. അതുപോലെ ഒമർ ഖയാം രചിച്ച കൃതിയാണ് റുബയ്യാത്ത്. അതുപോലെ ആയിരത്തൊന്ന് രാവുകളുടെ ആടെ സംഭാവനയാണ്, സാഹിത്യ സംഭാവനയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറബികളുടെ സംഭാവനയാണ്. അതുപോലെ പൂജ്യം, ദശാംശ സമ്പ്രദായം എന്നിവയൊക്കെ കണ്ടെത്തിയത് ഇന്ത്യക്കാരാണ്. ഈ കാര്യങ്ങളൊക്കെ, ഈ പറഞ്ഞ കൃതികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഹയർ ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കേട്ടോ. അതുപോലെ പൂജ്യം, ദശാംശ സമ്പ്രദായം ഇവയൊക്കെ കണ്ടെത്തിയത് ഇന്ത്യക്കാരാണ്. പക്ഷേ ഈ പൂജ്യം, ദശാംശ സമ്പ്രദായം എന്നിവയൊക്കെ യൂറോപ്പിൽ പ്രചരിപ്പിച്ചത് ട്രേഡിന്റെ ഭാഗമായിട്ട് അറബികളാണ്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.